ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി എന്ന പവർവിഷന്റെ ഈ പ്രാർത്ഥനാ ചങ്ങലയിൽ പങ്കുചേരുന്ന എല്ലാ പ്രാർത്ഥനാ സഹകാരികൾക്കും ക്രിസ്തു യേശുവിൻ ഞങ്ങളുടെ സ്നേഹ വന്ദനം. ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ ഒരു വലിയ പ്രാർത്ഥനാ ചങ്ങല, നമ്മുടെ സ്ലോഗൻ ഇതായിരുന്നു, ബ്രേക്ക് ദ ചെയിൻ വിത്ത് ചെയിൻ പ്രയർ. ആ ഒരു ആശയത്തിൽ ആയിരക്കണക്കിന് ആളുകളെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഒരുമിപ്പിച്ചുകൊണ്ട് നിരവധി വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഒരുക്കിയ ഈ പ്ലാറ്റ്ഫോമിനായി ഞങ്ങൾ ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എനിക്കും കർത്താവിനദാസൻ പാസ്റ്റർ ഷാജി എംപോളിനും ഒരുമിച്ച് പവർവിഷൻ്റെ പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷ നിർവഹിക്കുവാൻ കർത്താവ് തരുന്ന അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വളരെ പ്രതിസന്ധികൾ കൂടെ ലോകം എല്ലാവരും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മരണത്തിൻ്റെ രഥയോട്ടം ലോകമെമ്പാടും മുഴുവൻ രാജ്യങ്ങളിലും ഇങ്ങനെ തേർവാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയൊക്കെ മനുഷ്യൻ ഭീതിയുടെയും ആകുലതകളുടെയും ആശങ്കകളുടെയും ഒക്കെ ലോകത്തൂടെ കടന്നു പോകുമ്പോൾ മരണം ഇങ്ങനെ മനുഷ്യനെ നിഴൽ പോലെ പിന്തുടരുകയാണ്. ഒരു പരിധിവരെ ജന്മം മുതൽ തന്നെ നമ്മൾ ഈ മരണവുമായിട്ടിങ്ങനെ അടുത്ത് നിൽക്കുന്നവരാണ്. മരണം എന്നും മനുഷ്യൻ്റെ കൂടെയുണ്ട്. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർക്കേണ്ടതായിട്ടുള്ളത്, മരണം എന്ന് പറയുന്നത് നിത്യമായൊരു അവസാനമല്ലെന്നും അത് മറ്റൊരു സ്ഥലത്തേക്കുള്ള ഒരു പ്രൊമോഷനാണെന്നുമുള്ള ആ ഒരു ബോധ്യം, ആ ബോധ്യം നമുക്ക് തരുന്നത് കർത്താവായ യേശുവിലൂടെയാണ്. അതുകൊണ്ടാണ് കർത്താവായ യേശു മരിച്ചവരുടെ നിന്ന് ആദ്യഫലമായിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് കാണുന്നത്. ആദ്യഫലം എന്ന് പറയുന്നത് പഴയ നിയമ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർ കൃഷിക്ക് വേണ്ടി വെള്ളം നിലം വിളഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു കറ്റ കൊണ്ടുവന്ന് കൊയ്ത് കൊണ്ടും ദേവാലയത്തിൽ നീരാജനയാഗമായി അർപ്പിക്കും. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇനിയും വരാൻ പോകുന്ന കൊയ്ത്തിനെയും ദൈവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമായി കണ്ടുകൊണ്ടാണ് ഈ ഒരു കറ്റ ദൈവാനുഗ്രഹത്തിന് വേണ്ടി അർപ്പിക്കുന്നത്. അപ്പോൾ അവർ വിശ്വസിച്ചു വരാൻ പോകുന്ന കൊയ്ത്തിലേക്ക് ഈ ആദ്യഫല കറ്റയാകുന്ന പാലത്തിലൂടെ അനുഗ്രഹം വരുമെന്ന്. ഇതുപോലെ തന്നെ പൗലോസ് അപ്പോസ്തലൻ ആ ഒരു ഉപമയെടുത്തുകൊണ്ട് പറയുകയാണ്, കർത്താവായ യേശു മരിച്ചവരുടെ നിന്ന് ആദ്യഫലമായിട്ട് ഉയർത്തെഴുന്നേറ്റു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇനിയും വരാൻ പോകുന്ന ഉയർപ്പെന്ന കൊയ്ത്ത്, ആ കൊയ്ത്തിലേക്ക് അനുഗ്രഹം വിതറുവാൻ ഈ ഒരു പാലം എന്ന ആദ്യഫലം അത് കർത്താവായ യേശുവാണ്. ആ ഉയർപ്പിൻ്റെ കൊയ്ത്ത് ഇനിയും നിര നിര നിരയായിട്ടാണ് നടക്കുന്നത്. ഒന്നാമത്തെ ഇനി അടുത്ത നിരയെന്ന് പറയുന്നത് ആദ്യഫലം കഴിഞ്ഞു, അത് കർത്താവായ യേശുവിൻ്റെ ഉയർപ്പ്. ഇനിയും വരാൻ പോകുന്ന നിരയെന്ന് പറയുന്നത് ഒന്ന് ദിവസങ്ങൾക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ, നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ അക്ഷയരായി ഉയർക്കും. ആ ഉയർപ്പിൻ്റെ ദിവസം കർത്താവിൻ്റെ വരവ് അതിൻ്റെ തെളിവുകളൊക്കെ ഇന്നിങ്ങനെ നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ, മരണമാണോ കർത്താവിൻ്റെ വരവാണോ രണ്ടാണെങ്കിലും അകത്ത് പ്രത്യാശയുള്ള ദൈവമക്കൾക്ക് ഒരു ഭയങ്കര തുടിപ്പുണ്ട്. കാരണം നമ്മൾ ഈ രണ്ട് ദിവസത്തോടും അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മരണത്തെ നമുക്ക് പേടിക്കേണ്ടതായിട്ടില്ല. കാരണം മരണം നമ്മുടെ കർത്താവിനോടൊപ്പം വസിക്കുവാനായിട്ടുള്ള നമുക്ക് ദൈവം തരുന്ന ഏറ്റവും വലിയ ഒരു സാധ്യതയാണ്. പിന്നെ എന്തിനാണ് ഭൂമിയിൽ ജീവിക്കുന്നത്? അത് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നു ലാഭവും. എൻ്റെ ജീവിതം കൊണ്ട് സംഗീതക്കാരൻ പറയുന്ന പോലെ ധൂളി നിന്നെ സ്തുതിക്കുമോ, ഞാനോ മൗനമായിരിക്കാതെ എന്നേക്കും നിനക്ക് സ്തുതി പാടേണ്ടതിന്. നമ്മുടെ ദൗത്യങ്ങളും വേലകളും തികയ്ക്കുവാനുള്ള, ചെയ്യുവാനായിട്ടില്ല, നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന വേല തികയ്ക്കുവാനായിട്ടുള്ള ആയുസ്സും ആരോഗ്യവും ദൈവത്തിനും ദൈവം നമുക്ക് തരട്ടെ. അപ്പം നമുക്ക് മരണത്തേണ്ടതായിട്ടില്ല. കാരണം മരണത്തെ ജയിച്ച കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. എന്നാൽ മരണത്തെ പേടിക്കേണ്ടതായിട്ടില്ലാത്ത ജീവിതാവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് സംഗീതം 68:20 നമ്മൾ കാണുന്നുണ്ട്. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുണ്ട്. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുണ്ട്. മരണത്തെ ഒട്ടും ഭയപ്പെടാത്തവരാണ് ദൈവവിശ്വാസികൾ. അവർക്ക് മരണത്തെ പേടിക്കേണ്ടതില്ല. അവർ ധൈര്യത്തോടെ മരണത്തെ നോക്കി പറയും, ഹേ മരണമേ നിന്റെ ജയമെവിടെ, ഹേ പാതാളമേ നിന്റെ വിഷമുള്ളവിടെ, മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം,
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. എന്നാൽ അപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് നമുക്ക് മരണത്തിൽ നിന്ന് നീക്കുപോക്കുകളെ തരും ദൈവമാണ്. എളിയ ദൈവം ഒത്തിരി സ്ഥലത്ത് പങ്കുവച്ചിട്ടുള്ള ഒരു അനുഭവമുണ്ട്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത്, ആ സുഹൃത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരനുഭവം. എൻ്റെ ഒരു കുഞ്ഞാണ് ആ കുഞ്ഞ്. അപ്പോൾ ഒരു നിയോഗത്തിൽ, അതായത് ഈ സംഭവിക്കാനുള്ള സകലത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടതിന് നിങ്ങൾ സദാകാലം ഉണർന്ന് പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു വചനം എന്നോട് ഒരു ദിവസം പ്രഭാതത്തിൽ ഒരു ദൈവദാസൻ വിളിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു, ഇത് താങ്കളോടുള്ള ദൈവത്തിൻ്റെ ഒരു അരുളപ്പാടാണ്, ഈ വചനം വെച്ച് ധ്യാനിക്കുക. ആ വചനം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒഴിഞ്ഞു പോക്കിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള ഒരു ചിന്ത തോന്നി. അങ്ങനെ 21 ദിവസം സഭയിൽ ഉപവാസ പ്രാർത്ഥന പെട്ടെന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം പ്രാർത്ഥനയിൽ പ്രധാനമായും ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുണ്ട്. ഞാൻ ഈ വിഷയം ഒത്തിരി എടുത്ത് ഇങ്ങനെ സാക്ഷ്യം പോലെ പങ്കുവച്ചിട്ടുണ്ട്. കാലം മുമ്പോട്ട് പോയി, ദിവസങ്ങൾ മുമ്പോട്ട് പോയി, ഉപവാസ പ്രാർത്ഥനയുടെ 18-ാമത്തെ ദിവസമായി. അന്ന് ഈ ദൈവദാസനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു കുഞ്ഞ്, അവന് ആ മകന് റാന്നിയിലുള്ള ഒരു 3 നില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് പ്ലംബിങ്ങിന് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ കയ്യിലുള്ള ഏണി ഇങ്ങനെ എടുത്തപ്പോൾ ആ ഏണി ഇങ്ങനെ പോയിട്ട് തൊട്ടടുത്ത് പോയുള്ള മെയിൻ ലൈനിൽ ചെന്ന ഏണി മുട്ടുകയും അവിടെ നിന്ന് താൻ കരണടിച്ച് കുഞ്ഞ് താഴെ വീഴുകയും ചെയ്തു. നൊരയും പതയും വന്ന് മരിച്ചു എന്ന് ബോധ്യം വന്ന ഈ കുഞ്ഞിനെ അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും അവന് മരണപ്പെട്ടു എന്നുള്ള, അല്ലെങ്കിൽ അവനെ ഇനി രക്ഷയില്ലെന്നുള്ള നിലയിൽ അവർ അവൻ്റെ പ്രതീക്ഷ ഉപേക്ഷിച്ച് മാറ്റിയിടുകയും ചെയ്തു. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഒരു ഡ്യൂട്ടി ഡോക്ടർക്ക് ഒരു പ്രതീക്ഷ തോന്നിയിട്ട് ആ ഡോക്ടർ ആ കുഞ്ഞിന് CPR കൊടുക്കാൻ തുടങ്ങി. ഈ സങ്കീർത്തനത്തിലൊരു വാക്യം നമ്മൾ 94 വായിക്കുന്നുണ്ട്, എന്നെ യഹോവ എനിക്ക് സഹായമായിരുന്നില്ലെങ്കിൽ എൻ്റെ പ്രാണൻ വേഗം മൗനവാസം ചെയ്യുമായിരുന്നു. അങ്ങനെ നമ്മളെ സഹായിക്കുന്ന, എന്നെ സഹായിക്കുന്നവരുടെ കൂടെ യഹോവ എൻ്റെ പക്ഷത്തുണ്ടെന്ന് സങ്കീർത്തനം 118 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുഞ്ഞിനെ എടുത്തിട്ട് കൊണ്ട് അടുത്തുള്ള മെയിൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ ഡോക്ടർ തന്നെ CPR കൊടുത്ത് ആ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് നോക്കിയിട്ട് പറഞ്ഞു ഈ കുഞ്ഞിനെ വെൻറ്റിലേറ്ററിലേക്ക് മാറ്റണം. പക്ഷേ വെൻറ്റിലേറ്റർ മാറ്റിയിട്ടും പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല, അവൻ ബ്രെയിൻ ഡെത്ത് ആയിട്ടുണ്ട്. എങ്കിലും നമ്മുടെ നിർബന്ധത്തിന് വഴങ്ങി ആ കുഞ്ഞിനെ വെൻറ്റിലേറ്റർ ഇടാൻ ഡോക്ടർമാർ സമ്മതിച്ചു. ഞങ്ങൾ വന്ന് വല്ലാതെ വിഷമിച്ച് മുട്ടുകുത്തി കത്താവുണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. 18 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവമേ, രാവിലെയും പകലും എല്ലാം പ്രാർത്ഥിച്ചത് 100 കണക്കിന് ദൈവമക്കൾ ഈ നീക്കുപോക്കൾ തരണമെന്നാ, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് ഒഴിവ് തരണമേന്ന്. പിന്നെയും എന്താണിത് സംഭവിച്ചത്? 21-ാമത്തെ ദിവസം ആകുമ്പോൾ ഈ കുഞ്ഞിനെ അടക്കേണ്ടി വരുമെന്നുള്ള വലിയ വിഷമം. പക്ഷേ ദൈവം ഒരു അത്ഭുതം ചെയ്തു. അടുത്ത ദിവസം വെൻറ്റിലേറ്ററിൽ നിന്ന് റിമൂവ് ചെയ്തു, പിന്നെ റൂമിലേക്ക് മാറ്റി. അങ്ങനെ ഈ കുഞ്ഞ് 21 ദിവസമായപ്പോഴത്തേക്കും ഡിസ്ചാർജായി വന്നു. ആ മകൻ എൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, ഡിസ്ചാർജായ മകൻ, അച്ഛാ എൻ്റെ വീട്ടിലൊരു സ്തോത്ര പ്രാർത്ഥന നടത്തണം, അതിന് അച്ഛായൻ തന്നെ വരണം. എൻ്റെ സമയത്ത് ആ കുഞ്ഞിൻ്റെ വീട്ടിലൊരു പ്രാർത്ഥന നടത്തി. ഒരു സന്ധ്യയ്ക്ക് ഒരു ഇടക്കൂട്ടായ്മ എന്നുള്ള ലാഘവത്തോടെ ആ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ കണക്കൂട്ടുകളെല്ലാം തെറ്റിയിരുന്നു. ഞാൻ കാണുന്നത് പന്തലൊക്കെ ഇട്ടിരിക്കുന്നു, ആ ഇടപടിയിലെല്ലാം ട്യൂബ്ലൈറ്റുകൾ കെട്ടിയിരിക്കുന്നു, മൈക്കൊക്കെ സെറ്റൊക്കെ വെച്ച് കൊയറംഗങ്ങൾ പാട്ടുപാടുന്നു. വലിയ സന്തോഷം. അടുത്തുള്ള എല്ലാ വീട്ടുകാരെയും നേരിട്ട് പോയി ക്ഷണിച്ച് സന്തോഷത്തോടെ ജാതിമത ഭേദമന്യേ ഈ സ്തോത്ര പ്രാർത്ഥനയും പങ്കുചേരുന്നു. വീടിനകത്ത് ചെന്നപ്പോൾ കണ്ട കാര്യം, അവിടെ ബിരിയാണി ഒരുങ്ങുകയാണ്. ചോദിച്ചപ്പോൾ ഈ കുഞ്ഞിനോട് പറഞ്ഞു, അച്ഛാ ഒരു കാര്യം, ഞാൻ പറയുന്നത് പോലെ ഇന്ന് രാത്രി പ്രസംഗിക്കണം. എനിക്കതുപോലെ ആ വാക്കുകൾ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. എന്താ കുഞ്ഞെ പ്രസംഗിക്കണം ചോദിച്ചും പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച ഇവിടെ പന്തലിട്ടേനെ, കഴിഞ്ഞ ആഴ്ച ഇവിടെ മൈക്ക് വെച്ചേനെ, കഴിഞ്ഞ ആഴ്ച ഇവിടെ ഭക്ഷണം കൊടുത്തേനെ, പക്ഷേ ഇതിനു വേണ്ടി ആയിരിക്കത്തില്ല, എൻ്റെ മരണത്തിന് വേണ്ടിയായിരുന്നേ. അന്ന് പാടുന്ന പാട്ടുകൾ മറ്റൊന്നായിരുന്നേനെ, അന്ന് ഇവിടെ കൊടുക്കുന്ന ഫുഡ് വെജിറ്റേറിയൻ ഫുഡായിരുന്നേനെ, പക്ഷേ ഇന്ന് കാര്യം മാറി. ഇന്ന് നടത്തുന്നത് പന്തലിട്ടിരിക്കുന്നത് ദൈവത്തിന് നന്ദി പറയാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് നീക്കുപോക്കുകളെ തരാനും കർത്താവിന് കഴിയും എന്നുള്ളൊരു കാര്യമാണ്. അപ്പം നമുക്ക് വേറെ കൗണ്ടർ ക്വസ്റ്റ്യൻ കാണും, 1000 മരിക്കുന്നില്ലേ, നീക്കുപോക്കുകൾ കൊടുക്കുന്നില്ലേ. എനിക്ക് അങ്ങനെയുള്ള നൂലാമാലകൾക്ക് ഉത്തരം പറയാനായിട്ട് അറിയില്ല. പക്ഷേ ഒന്ന് വ്യക്തിപരമായി അറിഞ്ഞിട്ടുണ്ട്, 100 കണക്കിന് സാക്ഷ്യങ്ങളിൽ എവിടെയൊക്കെ അയ്യം വിളിച്ച് കരഞ്ഞ ആർക്കൊക്കെയോ ഒത്തിരി നീക്കുപോക്കുകൾ കിട്ടി എന്നും വചനം പറയുന്നുണ്ട്. നമുക്ക് മരണത്തെയും പേടിക്കേണ്ടതായിട്ടില്ല. കാരണം മരണത്തെ മുഖത്ത് നോക്കി ചിരിക്കാൻ കഴിയുന്നത് മരണം കഴിഞ്ഞാൽ നമ്മുടെ ജയിച്ച കർത്താവ് അവിടെയുണ്ടെന്ന്, കർത്താവിനോടൊപ്പമാണെന്നുള്ള ബോധ്യമാണ്. ആ ബോധ്യമുള്ളവർ ഒരിക്കലും മരണത്തെ പേടിക്കത്തില്ല. പക്ഷേ ചില സമയങ്ങളിൽ ദൈവം നമുക്ക് നീക്കുപോക്കുകൾ തരും. രണ്ടും ദൈവത്തിന് കഴിയും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. രണ്ടും നമുക്ക് കഴിയും. നമുക്ക് ഈ വാക്യത്തെ ഒന്നും ധ്യാനിക്കാം. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകും. മരണത്തിൽ നിന്നുള്ള
നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുണ്ട്. അതുകൊണ്ട് വല്ലാതെ ഭാരപ്പെട്ട് ഈ വിഷമങ്ങളിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ കോവിഡ് ബാധിച്ച് ഇപ്പം തന്നെ പല കോളുകൾ ഇങ്ങോട്ട് വന്നു. അച്ഛന് ആങ്ങളയ്ക്ക് അമ്മാച്ചന് ഒരു സഹോദരി വിളിച്ചു, അമ്മാച്ചന് ആങ്ങള, അച്ഛന്, അവർ മൂന്ന് പേരും വിദേശത്താണ്. അവർക്ക് മൂന്ന് പേർക്കും കോവിഡാണ്. ആർക്കും പരസ്പരം സഹായിക്കാൻ കഴിയാത്ത പോലെ അവർ ക്ഷീണിതരായിരിക്കുന്നു. മരണത്തിൻ്റെ ഈ തണുത്ത കാലച്ച കേൾക്കുകയാണ്. എന്നാൽ ഞങ്ങൾക്ക് പറയാനൊരു വചനമുണ്ട്, ഞങ്ങളുടെ മക്കളെ പ്രിയപ്പെട്ടവരെ നീക്കുപോക്ക് തരുന്ന ഒരു ദൈവമാണ് ദൈവം. നമുക്ക് ഉത്താന്നങ്ങളുടെ ദൈവമാണ്. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളതായതുകൊണ്ട് ഈ വചനം പറഞ്ഞ് ആ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്നാൽ വിഷയങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിട്ട് പ്രത്യേകമായിട്ടൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊരു ആത്മപ്രേരണ ഉള്ളതുകൊണ്ട് ഞാനും ഷാജി പാഷും ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുക. വളരെ വിഷമിക്കുന്ന ഒരു കാര്യം ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളുടെ അവസ്ഥയാണ്. അവർ പലരും ഇതിനകത്ത് ഇരുന്നു കൊണ്ട് ഞെരുങ്ങുന്നു എന്നുള്ളത് ആ പ്രായത്തിൻ്റെ മാനസിക പ്രശ്നങ്ങൾ, അത് ചെറുതല്ല വലുതാണ്. എങ്കിലും മൊബൈലുകളോ ടി വിയിലോ ഒക്കെ മാത്രമായിട്ടിരിക്കുമ്പോൾ ഒരു കുഞ്ഞ് മൊബൈലിൻ്റെ വിഷയത്തിൽ മേളിക്കേറി വീട്ടിൽ നിന്ന് മുകളിൽ നിന്ന് ചാടി എന്നുള്ള വാർത്തകളും, മറ്റൊന്ന് ഈ മൊബൈലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട എന്തോ വിഷയങ്ങളിൽ കൂട്ടുകാർ കൂടി മറ്റൊരുവനെ കോടാലിക്ക് അടിച്ചു കൊന്നു എന്നുള്ള പത്രവാർത്തനയൊക്കെ വരുമ്പോൾ അതിൻ്റെ മാനസിക തലങ്ങളിലേക്കൂട്ടൊന്നുമല്ല ഞങ്ങൾ പറയാൻ പോകുന്നത്. എന്നാൽ വല്ലാതെ അസ്വസ്ഥരായി ഇന്ന് ഭവനങ്ങളായിരിക്കുന്ന കുഞ്ഞുങ്ങൾ എവിടെയൊക്കെയോ വീഡിയോ ഗെയിമിനൊക്കെ അടിമപ്പെട്ട് അതിന് അവരെ വഴക്ക് പറയാനും വയ്യ. വല്ലാതെ ഇതിനകത്തിരുന്നു കൊണ്ട് വിഷമിച്ച് ഒരു ലോക്ക്ഡൗൺ പീരീഡിനകത്ത് ഏതൊക്കെയോ മീഡിയയ്ക്ക് അടിമകളായി പോകുന്ന മക്കളെയെല്ലാം ഉദ്ധരിക്കുന്ന ദൈവത്തിൻ്റെ കരത്തിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. അതുകൊണ്ട് മുഴുവൻ തലമുറകളെയും ഈ സമയങ്ങളിൽ അവർ വല്ലാത്ത അടിമത്തങ്ങളിലേക്ക് പോകാതിരിക്കാൻ, മീഡിയ ഈ സോഷ്യൽ മീഡിയ അടിമത്തങ്ങളിലേക്കോ മറ്റ് മേഖലകളിലേക്കോ ഒന്നും പോകാതിരിക്കത്തക്കോണം ഞങ്ങൾ നമ്മുടെ എല്ലാ യുവതലമുറയും കുഞ്ഞുങ്ങളെയും കർത്താവപ്പച്ചൻ്റെ പൊന്നുകരത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കാനായിട്ട് എളിദാസൻ ആഗ്രഹിക്കുമ്പോൾ, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പല മാതാപിതാക്കൾ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം. ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ വീടിനകത്തുള്ള അസ്വസ്ഥതകൾ, ചിലർ ഇറിറ്റേറ്റഡ് ആകുന്നു, ചിലർ വയലൻ്റ് ആകുന്നു, ചിലർ മുറിക്കകത്ത് തന്നെ രാപ്പകലില്ലാതെ മീഡിയയുടെയും സോഷ്യൽ ഫോണിൻ്റെയും ലോകത്ത് കഴിയുന്നു. കർത്താവേ എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. ഈ മക്കളെല്ലാം ഉദ്ധരിച്ചിട്ട് ആ നീക്കുപോക്കൾ തരുന്ന ദൈവത്തിൻ്റെ കരത്തിലേക്ക് ഒരു തലമുറയെ ഉയർത്തി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾ ഞങ്ങളോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കുചേരുമോ? ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നസ്രേനായ യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, മക്കളെ ഹോവാ നൽകുന്ന അവകാശം ഉദരഫലം അവിടുന്ന് തരുന്ന പ്രതിഫലമെന്ന് ദൈവത്തിൻ്റെ വചനമുള്ളതുകൊണ്ട് മക്കൾ മേശയ്ക്ക് ഉറ്റ ഒലിവുതൈകൾ പോലെ ഇരിക്കുമെന്നാണ് നിൻ്റെ വചനം. എന്നാൽ ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ മക്കൾ ഒലിവുതൈ പോലെ അല്ല കർത്താവേ, വല്ലാത്ത അസ്വസ്ഥരായി വീടുകളിലായിരിക്കുന്നു. അവരുടെ അസ്വസ്ഥകൾ അവരുടെ ഭാര്യ അമ്മമാരെ അസ്വസ്ഥരാക്കുന്നു, അവരുടെ അച്ഛന്മാരെ അത് അതിലേറെ അസ്വസ്ഥനാക്കുന്നു. അങ്ങനെ ചിലയിടത്തെങ്കിലും കർത്താവേ പ്രാർത്ഥനാ വിഷയമായിട്ടൊക്കെ വരുന്നു, വീടെപ്പോഴും യുദ്ധക്കളമാകുന്നു. ഞങ്ങളെല്ലാ മക്കളെയും കർത്താവിൻ്റെ കരത്തിലേക്ക് ഉയർത്തും. നിൻ്റെ പുത്രന്മാർ ബാലത്തിൽ തഴച്ചു വരും തൈ പോലെയും, നിൻ്റെ പുത്രിമാർ അരമനയുടെ മാതിരിയായി കൊത്തിയെടുത്ത മൂലത്തൂണ് പോലെയും ഇരിക്കുമെന്ന് കർത്താവിൻ്റെ വചനമുള്ളതുകൊണ്ട് ഞങ്ങൾ ആ മക്കളെ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കർത്താവെ, നിൻ്റെ സന്തതിമേലും സന്താനത്തുമേയും ഞാൻ എൻ്റെ അനുഗ്രഹത്തെയും ആത്മാവിനെയും പകരുമെന്ന് അങ്ങയുടെ വചനമുള്ളതുകൊണ്ട് ആ മക്കളെയെല്ലാം ഞങ്ങൾ ആ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. കർത്താവേ, നിൻ്റെ മക്കളെല്ലാവരും യഹോവയിലെ ഉദ്ദേശിക്കപ്പെട്ടവരും നിൻ്റെ മക്കളുടെ സമാധാനം വലുതുമായിരിക്കും നിൻ്റെ വചനമുള്ളതുകൊണ്ട് ഞങ്ങൾ ആ വചനം പറഞ്ഞ് ആ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേ പകർന്ന നിൻ്റെ ആത്മാവും ഞങ്ങളുടെ വായി തന്ന ഞങ്ങളുടെ വചനങ്ങളും ഞങ്ങളുടെ വായുന്നോ ഞങ്ങളുടെ സന്ധിതിടെ വായുന്നോ സന്തതിയുടെ സന്ധിത വായുന്നോ അറ്റുപോകത്തില്ലെന്ന് യെശയ്യാ 59 പറഞ്ഞ വചനത്തെ ഞങ്ങളിപ്പോൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ കർത്താവെ, വീടിനകത്ത് വീർപ്പ് മുട്ടുന്ന മുഴുവൻ കുഞ്ഞുങ്ങളെയും കർത്താവിൻ്റെ കരത്തിലേക്ക് ഞങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. എല്ലാ അഡിഷൻ്റെ ആത്മാവും യേശുവിൻ്റെ നാമത്തിൽ അവരെ വിട്ടുമാറിയിട്ട് കർത്താവെ, അടിമ നുകത്തി കുടുങ്ങിപ്പോകാതെ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു ഞങ്ങളെ സ്വതന്ത്രരാക്കുന്ന വചനം പോലെ എല്ലാ സോഷ്യൽ മീഡിയ അടിമത്തങ്ങളിൽ നിന്നും യേശുവിൻ്റെ നാമത്തിൽ പൈതങ്ങൾ പുറത്തു വരുവാൻ ഞങ്ങൾ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അപ്പം തന്നെ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നീക്കുപോക്കുകളെ തരുന്ന ദൈവമാണ്. ഞങ്ങൾക്ക് മരണത്തെ പേടിക്കാനില്ല. എങ്കിലും കർത്താവെ, ചില വിഷയങ്ങൾ ദൈവം നീക്കുപോക്ക് തരുന്നത് കൊണ്ട് കർത്താവെ വല്ലാതെ ഭാരപ്പെട്ട് ഞങ്ങളുടെ അമ്മാച്ചൻ, ഞങ്ങളുടെ അച്ഛൻ, ഞങ്ങളുടെ സഹോദരൻ, അതുപോലെ കർത്താവെ എൻ്റെ കുഞ്ഞ് വെന്റിലേറ്ററിലാണ്, ഇങ്ങനെയൊക്കെ വിളിച്ച് പറഞ്ഞ് ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
അവർക്ക് ദൈവം നീക്കുപോക്ക് കൊടുക്കണേ, നീക്കുപോക്ക് കൊടുക്കണേ, നീക്കുപോക്ക് കൊടുക്കണേ. ഈ നിമിഷം എളിയദാസന്മാർ ഈ കർത്താവെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞങ്ങളോടൊപ്പം പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ തലമുറയിലേക്കും ദൈവത്തിൻ്റെ കരത്തിൻ്റെ വല്ലഭത്വം വെളിപ്പെടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവേ നീക്കുപോക്കുകളെ മരണത്തിന് മുമ്പിൽ ദൈവമേ മല്ലടിക്കുന്ന, വിഷമിക്കുന്ന, ശ്വാസം കിട്ടാതെ പിടയ്ക്കുന്ന ഞങ്ങളുടെ പൊന്നോമന പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് നീക്കുപോക്കുകൾ കൊടുക്കണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചെയ്യണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. അമ്മേ, പ്രിയപ്പെട്ടവരെ മറക്കരുത്, ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവം. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് കർത്താവായ യഹോവയ്ക്കുള്ളത്. തുടർന്ന് നമ്മൾ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവദാസൻ പാസ്റ്റർ ഷാജി എംപോൾ ഇപ്പോൾ വിഷയങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കും. നമുക്ക് നിരവധി വിഷയങ്ങൾ പ്രാർത്ഥിക്കാനായിട്ടുണ്ട്. ദൈവദാസൻ നമ്മെ പ്രാർത്ഥനയിലേടി. പല വിഷയങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി അയച്ചു തന്നിട്ടുണ്ടെങ്കിലും വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങൾ ഓർപ്പിച്ച് വേഗത്തിൽ എന്നോട് കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി തയ്യാറാകുമെന്ന് വിചാരിക്കുകയാണ്. ഒരു വർക്കി അദ്ദേഹം അയച്ചിരിക്കുന്ന, അദ്ദേഹത്തിൻ്റെ മരുമകൾ ജൂലി ലണ്ടനിലാണ്, നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു, കോവിഡ് പോസിറ്റീവാണ്, ആ പെൺകുട്ടി പ്രഗ്നൻ്റും കൂടിയാണ്. ഈ സാഹചര്യത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുക. നമുക്ക് ആ വിഷയത്തിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. മറ്റൊരു പ്രാർത്ഥനാ വിഷയം സൂസമ്മ ചെന്നൈയിൽ നിന്ന് അയച്ചിരിക്കുന്ന പ്രാർത്ഥനാ വിഷയമാണ്. അവരുടെ മോന് ഷിപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. ഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്, ചൈനയിലേക്കാണ് പോകുന്നത്. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. നമുക്ക് ദൈവത്തോട് പ്രത്യേകിച്ച് ദൈവസന്നിധിയിൽ ആവശ്യത്തിനായി പ്രാർത്ഥിക്കാം. കർത്താവ് ആവശ്യത്തിനെ പരിഹാരം വരുത്താൻ വേണ്ടി, ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഖത്തറിൽ നിന്ന് ഒരു സഹോദരൻ അനീഷ് പ്രാർത്ഥനയ്ക്കായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വൈഫ് ഒരു കുടുംബമായിട്ട് ഖത്തറിൽ ജോലി ചെയ്യുകയാണ്. അവരുടെ ഫാമിലിയായിട്ട് എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. എന്നാൽ ഞങ്ങളുടെ ദേശത്തിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നു. ഗൾഫിലെ ഓരോ രാജ്യങ്ങളുടെയും പ്രതിസന്ധികൾ നമ്മൾ വാർത്ത കൂടെ അറിയുന്നുണ്ട്. ഖത്തറിൽ നിന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒരു പൗലോസ് കീഴിലെത്തുന്ന ആവശ്യപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മോൻ ജോമോൻ പോള് വർക്ക് ചെയ്യുന്നത് കുവൈറ്റിലാണ്. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു ഫുഡ് കമ്പനിയിൽ പ്രത്യേകിച്ച് വർക്ക് ചെയ്യുന്നു. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ഓർപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ ഒരു കസിൻ അനു വർക്ക് ചെയ്യുന്നത് സൗദി അറേബ്യയിൽ നേഴ്സായിട്ടാണ്. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ഓർപ്പിച്ചിരിക്കുന്നു. ദയവായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഒരു ജെസ്സി മാത്യു ബാംഗ്ലൂരിൽ നിന്നാണ് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നത്. കസിൻ സുനിൽ ആൻഡ് ബിജി ഇവർ രണ്ടുപേരും കുവൈറ്റിൽ വർക്ക് ചെയ്യുന്നു, നേഴ്സസായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ബ്രദർ ബെന്നി വർക്ക് ചെയ്യുന്നത് ഖത്തറിലാണ്. മോള് വർക്ക് ചെയ്യുന്നത് ഖത്തറിലാണ്. അവരെ ഓർത്ത് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നു. ഒരു പ്രാർത്ഥനാ വിഷയം കൂടി പറഞ്ഞിട്ട് നമുക്ക് വിഷയങ്ങൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണം. ലിസി സൗദി അറേബ്യയിൽ നിന്ന് അയച്ചിരിക്കുകയാണ്, സിസ്റ്റർ അയച്ചിരിക്കുന്ന പ്രാർത്ഥനാ വിഷയം. അവരുടെ മക്കൾ, ഒരാൾ സൗത്ത് ആഫ്രിക്കയിൽ, ഒരാൾ ന്യൂസിലാൻഡിൽ, ഒരാൾ ഖത്തറിൽ, ഇംഗ്ലണ്ടിൽ, ഇവരെ ഓർത്ത് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അവർ ഓരോരുത്തരും ഡീറ്റെയിൽസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അവർക്ക് ഒരുപാട് കോവിഡ് പോസിറ്റീവ് ആയിരിക്കുന്ന ആളുകളുമായിട്ട് സഹവർത്തിത്വം ചെയ്യുന്ന ജോലിയിലാണ് ഇവർ പലരുമായിരിക്കുന്നത്. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നു. നമുക്കൊരുമിച്ച് ദൈവത്തോട് വിനീതമായിട്ട് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് ഇവരാവശ്യപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടി ഒത്തിരി പേരുടെ വിഷയങ്ങൾ നമുക്കുണ്ട്. മറ്റ് സന്ദർഭത്തിൽ ആ കാര്യങ്ങൾ പ്രാർത്ഥിക്കാം, കണ്ണടയ്ക്കാം. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് ഈ പറയപ്പെട്ടവരെ ഒന്നോടെ ഓർക്കാം. കർത്താവേ, ആശങ്കകളും വേദനകളും വരുമ്പോൾ ദൈവം മാത്രം ആശ്രയമായി വരുന്നവരാണല്ലോ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നത്. മക്കൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, പല രാജ്യങ്ങളിൽ പാർക്കുന്നവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന വിഷയം ദൈവത്തിൻ്റെ കയ്യിലേൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ആ കരം ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാമെങ്കിൽ സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ അവരെ സഹായിക്കുകയാണ്, അവരുടെ ജീവനെ താങ്ങുകയാണ്. നമുക്കതിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, ഒരുപാട് പേര് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെട്ടിരിക്കുന്നുണ്ട്. അപ്പച്ച, പല ആളുകൾ ദൈവമേ ഈ രോഗബാധിതരാണ്. ചില ആളുകൾ ഈ രോഗം ബാധിച്ചവരെ ചികിത്സിക്കുന്നവരാണ്. ശരിക്കും നടുക്കത്തിലും ഭയത്തിലുമാണ് പലരും കർത്താവെ. അവരായിരിക്കുന്ന ഇംഗ്ലണ്ടില്, ഖത്തറില്, സൗത്ത് ആഫ്രിക്കയില്, ന്യൂസിലാൻഡില്, ദൈവമേ കുവൈറ്റില് ഒക്കെ ആയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, ഈ പറയപ്പെട്ടവരെല്ലാം ഞങ്ങൾ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ദൈവം അവരെ കാണണമേ. എൻ്റെ ദൈവത്തിൻ്റെ കണ്ണ് അവരുടെ മേൽ പതിയണമേ. അവരുടെ മേൽ വ്യാപരിക്കുന്ന രോഗത്തിൻ്റെ ശക്തിയെ കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പുറത്താക്കി സൗഖ്യം കൊടുക്കണമേ കർത്താവേ. അവർക്ക് എല്ലാ ബാധകളിൽ നിന്നും വിടുവിക്കുന്നൊരു ദൈവം ഉണ്ടെന്ന് വിശുദ്ധ ബൈബിൾ ഞങ്ങളെ പഠിപ്പിക്കുക. ഈ ബാധയിൽ നിന്ന് തൻ്റെ മക്കളെ തങ്ങൾ ആശ്രയിക്കുന്ന വരെ, പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നവരെ വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവം ചെയ്യണമേ. ഭവനങ്ങളിൽ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ആയിരിക്കുന്ന, ഞങ്ങളോട് പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞ പ്രായമുള്ള മാതാപിതാക്കൾ, സഹോദരങ്ങൾ,
ജീവിത പങ്കാളികൾ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം കർത്താവേ. അവരാരും ആശങ്കപ്പെട്ട് ഭാരപ്പെട്ട് മറ്റൊരു രോഗത്തിന് അടിമയാകാൻ അനുവദിക്കരുത് അപ്പച്ച. ഉള്ളിൽ ബലം കൊടുക്കുന്ന ദൈവമാണ് നിന്റെ ദാസൻ പറഞ്ഞതുപോലെ മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് അത് മറ്റാർക്കും കൊടുക്കാൻ പറ്റില്ലപ്പ. ദൈവമേ സ്തോത്രം കർത്താവേ. ഞങ്ങൾക്ക് വേണമെങ്കിൽ ആളെ ആസ്പത്രിയിലെത്തിക്കാം, ഡോക്ടർക്ക് വേണമെങ്കിൽ ഒന്ന് പരിശോധിക്കാം, ദൈവമേ കർത്താവേ മരുന്ന് കൊടുക്കാം. എന്നാൽ മരണം മാറ്റുന്നത് ദൈവമാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു കർത്താവേ. ദൈവം അത് ചെയ്യണം, വിടുവിക്കണം. ഈ പേര് പറഞ്ഞ പ്രിയപ്പെട്ടവരെ ദൈവം സൗഖ്യമാക്കി വീട്ടിലെത്തിക്കണം. കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവാം ദൈവമേ. അനുഗ്രഹിക്കപ്പെട്ട ഈ എപ്പിസോഡിൽ നല്ല ഒരു ആത്മീക പ്രബോധനം നമ്മൾ കേട്ടു. പ്രത്യേകിച്ച് വീട്ടിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. ഈ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. കർത്തൃ സന്നിധാനത്തിൽ നമ്മൾ ഈ പ്രാർത്ഥിച്ച പ്രാർത്ഥനയെല്ലാം പരിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ട്. കർത്താവ് കർത്തദാസൻ പറഞ്ഞ ആ വാക്ക് മുറുകെ പിടിക്കുക. ഇപ്പോൾ ഞാൻ പ്രാർത്ഥനാ വാചകത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് വേണമെങ്കിൽ എവിടെന്നെങ്കിലും ഒരാളുടെ വയ്യായ്മയോ പ്രയാസമോ വരുമ്പോൾ, സീരിയസോ അല്ലാതെ എന്തുവാണെങ്കിലും, നമ്മൾ ആളെ ഒരു നല്ല ആശുപത്രിയിലെത്തിക്കാം. അത് നമ്മുടെ കർത്തവ്യമാണ്. ഒരു പൗരൻ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ദൈവവൈദൻ എന്ന നിലയ്ക്ക് ഒരു കർത്തവ്യമാണ്. ആശുപത്രിയിലെ ഡോക്ടേഴ്സിനെ നേഴ്സസിനെ പരിശോധിക്കാം, അവരെ ചികിത്സ കൊടുക്കാം. പക്ഷേ ഈ വേദപുസ്തകം നമ്മോട് പറയുന്നത് ജീവൻ തന്ന ദൈവത്തിന് മാത്രമേ മരണത്തിൽ നിന്ന് നീക്കുപോക്ക്. നീ ജീവിക്കണോ വേണ്ടയോ, ഇപ്പോഴായിരിക്കുന്ന പ്രശ്നത്തിന് അപ്പുറത്തേക്ക് ജീവിതം ഉണ്ടോ ഇല്ലയോ എന്ന് നിശ്ചയിക്കുന്നത് നമ്മളാരുമല്ല, നമ്മുടെ ബാങ്കിൽ കിടക്കുന്ന പണവുമല്ല, സർവശക്തനായ ദൈവമാണ്. എത്ര ഭംഗിയായിട്ടാണ് പാസ്റ്റർ അക്കാര്യം പറഞ്ഞു ഓർപ്പിച്ചത്. അതുകൊണ്ട് ദൈവസന്നിധി നമുക്ക് ഒരുമിച്ച് ആ വാക്കുകൾ എല്ലാവരും മുറുകെ പിടിക്കുക. ദൈവം വിശ്വസ്തനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ എപ്പിസോഡിൽ നിന്ന് ഇപ്പോൾ സ്തോത്രം നിങ്ങളോട് യാത്ര പറയുകയാണ്. മറ്റൊരു എപ്പിസോഡിൽ ഒരുപാട് പേരുടെ പ്രാർത്ഥനാ വിഷയങ്ങളുമായി വീണ്ടും നമുക്ക് ഒന്നിച്ചുകൂടാം. അതുവരെ ഈ പറഞ്ഞവരെയൊക്കെ പ്രാർത്ഥനയിൽ ഓർക്കുക, ഈ രാജ്യങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കുക. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞങ്ങളിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. മറ്റൊരു എപ്പിസോഡിൽ കാണാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ.